फ्रेंड्स हेमी ट्रैक्स स्वागत या शैलेश नाम इन वहल वीडियो आपल वीडियो नम ए सद सहचार्य स्वंत सैकलव्यू विचार शांगीट रुमास ऐसा पता कीटर नाम रईड अब अद फुव्यून वे वेट अब नमुक ऐसा गुण दोष मौत पर अब इन नमु सैकल ऋव्यू चेल കുറച്ച് നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിനകത്ത് അല്ല എനിക്ക് ഏറ്റവും മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞത് എല്ലാവരും സൈക്ലിംഗിലേക്ക് വന്നു ഒരു യുവതലമുറ കൂടാതെ ഒരു മധ്യവയസ്കരും ഉൾപ്പെടെ സൈക്ലിംഗിലേക്ക് വന്നു സൈക്ലിംഗിന് ഒരു പുതുജീവൻ കിട്ടി എന്തായാലും കൊറോണ വന്നു അപ്പോൾ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും ഇത് റിവ്യൂ ചെയ്യാം വലിയ റിവ്യൂ ചെയ്യാമെന്ന് അറിയില്ല നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള റിവ്യൂ ഇത് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ സൈക്കിളാണ് വരുന്നത് ഇത് എം ടി ബി സൈക്കിളാണിത് ശരിക്കും ഞാൻ ഒരു ഹൈബ്രിഡ് സൈക്കിളാണ് നോക്കി നടന്നത് ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും സൈക്കിളിനെ പറ്റി സെർച്ച് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് കേരളത്തിൽ സൈക്കിൾ ഭയങ്കര ഷോർട്ടാണ് പ്രത്യേകിച്ച് ഹൈബ്രിഡ് സൈക്കിൾ അപ്പോൾ എം ടി ബി നല്ലതൊന്നും കിട്ടാണ്ടായില്ല നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് പോയിട്ടാണ് ഈ സൈക്കിൾ ഒപ്പിച്ചെടുത്തത് അപ്പോൾ ഇത് ലെവൽ എന്ന ബ്രാൻഡിൻ്റെ ഒരു എം ടി ബി സൈക്കിളാണ് ഏകദേശം ഒരു 15,500 ഇതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം ഫുൾ അലോയ് ആണ് വരുന്നത് ഈ റെഡ് കളർ ഇല്ലേ ഈ റെഡ് കളർ വന്നേക്കണ എല്ലാം അലോയാണ് വരുന്നത് പിന്നെ ആ സസ്പെൻഷൻ ഇല്ലേ ആ സസ്പെൻഷൻ സ്റ്റീലാണ് ഇതിൽ ആ സസ്പെൻഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോക്ക് ചെയ്യാൻ പറ്റും ലോക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഷൻ ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സസ്പെൻഷനാണ് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ 10,000 kilometer അടുത്ത് ഞാൻ റൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറയാൻ പറ്റും നല്ല സസ്പെൻഷനാണ് ഓഫ് റോഡ് റൈഡ് അടിപൊളിയാണ് ഈ സൈക്കിളിന് പിന്നെ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സ് ഇല്ലേ ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഷിമാനോടെ ടൂർണി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഷിഫ്റ്റേഴ്സ് വരുന്നത് പിന്നെ പിന്നെ മെയിൻ ഒരു കാര്യം പറയാനുള്ളത് ഇത് 21-speed സൈക്കിളാണ് കേട്ടോ 21-speed സൈക്കിളാണ് ഫ്രണ്ടിൽ 3 gears ബാക്കിൽ 7 gears വരുന്നത് പിന്നെ ഷിമാനോട് ഗിയർ ആയതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം സ്മൂത്താണ് നല്ല രീതിയിൽ വർക്കൗട്ടാണ് നല്ല രീതിയിൽ വലിയ സ്ട്രെയിനൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഏറ്റവും വലിയ കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് അറിയാം എൻ്റെ ഹാൻഡിലാണ് ഹാൻഡിൽ ബാർ അത്യാവശ്യം പക്ക സ്ട്രൈറ്റുമാണ് അത്യാവശ്യം ലോങ്ങും ഉണ്ട് നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല അത്യാവശ്യം ലോങ് ഒക്കെ റൈഡ് ചെയ്യാൻ പറ്റും ഞാൻ ഏകദേശം ഒരു 50-60 kilometer സിംഗിൾ റൈഡ് പോയിട്ടുണ്ട് സ്ട്രെയിനൊന്നുമില്ല നമുക്ക് ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ലൊരു ഇതാണ് നമ്മുടെ ഹാൻഡിൽ ഫ്രെയിമിൻ്റെ പറയാൻ വിട്ടു പോയി ഫ്രെയിമും റിമും അപ്പം അലോയാണ് വരുന്നത് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ സീറ്റിനെ പറ്റി സീറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ റേഞ്ചിലുള്ള സൈക്കിളിനേലും അതിൻ്റെ അതിനേലും നല്ലൊരു കുഷ്യൻ നല്ല ഇതാണ് അത്യാവശ്യം കുറച്ചും കൂടി വലിപ്പമുണ്ടെന്ന് തോന്നുന്നത് കംഫർട്ടായിട്ട് ഇരുന്ന് റൈഡ് ചെയ്യാൻ പറ്റും അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ 10-50 kilometer ഒക്കെ ആണെങ്കിലും അത്യാവശ്യം റൈഡ് ചെയ്യാം സിംഗിൾ റൈഡായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും കംഫർട്ടായിരിക്കും ഇതിൻ്റെ സീറ്റിൻ്റെ ഇത് സീറ്റ് അഴിക്കണത് ക്വിക്ക് റിലീസാണ് നമുക്ക് പെട്ടെന്ന് സ്പാനറൊന്നും ഇല്ലാതെ പെട്ടെന്ന് അഴിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് ടയറും അതേപോലെ തന്നെ ക്വിക്ക് റിലീസായിട്ട് ചെയ്യാൻ പറ്റും കണ്ടോ അതിൻ്റെ ക്വിക്ക് റിലീസ് ചെയ്യാൻ പറ്റണ സംവിധാനം ഉണ്ട് അത്
അതും ഒരു അഡ്വാൻറ്റേജ് ആണ് അതിന്. അങ്ങനെ മൊത്തത്തിൽ ഈ സൈക്കിൾ എനിക്ക് തോന്നുന്ന വാല്യൂ ഫോർ മണിയാണെന്ന് തോന്നുന്നത്. കാരണം നമുക്ക് എന്നെ സംബന്ധിച്ച് ഇതൊരു എക്സസൈസ് പർപ്പസിനാണ് ഇത് എടുത്തത്. അത് ഏകദേശം എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിൽ. വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ പലർക്കും ഇത് അറിയാൻ പറ്റുമായിരിക്കും, എന്നാലും കുറേ പേരെ അറിയാത്തതുണ്ട്. ഈ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം, ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ശരിക്കും പറഞ്ഞാൽ പഠിച്ചില്ലെങ്കിൽ അത് ഈ ഇതിൻ്റെ ഷിഫ്റ്റേഴ്സിനും അതിൻ്റെ ഇതിനൊക്കെ കംപ്ലൈൻറ്റ് വരും. എല്ലാവർക്കും അറിയാൻ പറ്റും, എന്നാലും ചിലവർക്കെങ്കിലും അറിയാത്ത ഉണ്ടാവും. ഇതിൻ്റെ ഒരു റേഷ്യോ ഉണ്ട്, അതായത് ആ റേഷ്യോ അനുസരിച്ച് കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരാതെ നമുക്ക് മുന്നോട്ട് എത്ര നാൾ വേണമെങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റും. ശരിക്കും ഫ്രണ്ടിൽ 3 ഗിയറും വരുന്നത്, ബാക്കിൽ 7 ഗിയറാണ് വരുന്നത്. അങ്ങനെ 21 സ്പീഡാണ് വരുന്നത്. ഇതിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 21 സ്പീഡ് ഗിയർ സിസ്റ്റമാണ്. ഇതിൻ്റെ ബാക്കിൽ 7 ഗിയറും വരുന്നുണ്ട്, ഫ്രണ്ടിൽ 3 ഗിയറും വരുന്നുണ്ട്. ഇതിങ്ങനെയാണ് വരുന്നത്, ബാക്കിൽ 1, 2, 3, 4, 5, 7. അതായത് ഏറ്റവും വലുത് 1 വരും, ഏറ്റവും ചെറുത് 7 ആയിട്ട് വരും. അങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. നേരെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോകും. ഏറ്റവും ചെറുത് തൊട്ടാണ് വരുന്നത്, ഏറ്റവും ചെറുത് 1, 2, 3, ഏറ്റവും വലുത് 3 വരും. അങ്ങനെയാണ് ഇത് വരുന്നത്. ആദ്യം അത് നമ്മുടെ മനസ്സിലേക്കൊന്ന് സംശീകരിക്കുക, എന്നിട്ട് നമുക്ക് ഗിയർ സിസ്റ്റത്തിലേക്ക്. എനിക്ക് ഗിയർ റേഷ്യോ എങ്ങനെ വരുന്നതെന്ന് അറിയാമോ? നമ്മൾ ഫ്രണ്ടിൽ 1 ഇടുമ്പോൾ ബാക്കിൽ 1, 2, 3 വരെ പോവാം. ഫ്രണ്ടിൽ അത് 2 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ 3, 4, 5 വരെ പോവാം. ഫ്രണ്ടിൽ 3 മാറ്റുമ്പോൾ ബാക്കിൽ 5, 6, 7. അങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ സ്ഥലത്തൊക്കെയാണ് നമുക്ക് 2, 5 ചവിട്ടാം. അതാണ് നോർമൽ ലെവലിൽ പോകാം. നമുക്ക് കുറച്ച് ക്ലൈംബ് ചെയ്യേണ്ട റേഞ്ചൊക്കെ അറിയാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കയറ്റമുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ അത് 1:2, 1:1, 1:2, മാക്സിമം 1:3 പോകാം. നമുക്ക് നല്ല രീതിയിൽ ക്ലൈംബ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് പിന്നെ അത്യാവശ്യം കുറച്ചുകൂടി സ്പീഡിൽ ചവിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ 3 ഇടണം, ബാക്കിൽ അപ്പം 7 ഇടുക. 7 അല്ലെ 6 അല്ലെ 7 ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് സ്പീഡ് എടുത്ത് പോകാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് വലിയ ഏറ്റവും പ്രശ്നങ്ങളില്ലാത്ത റോട്ടിൽ കൂടി ചവിട്ടുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിൽ സെക്കൻഡ് ഗിയറിൽ ഇട്ടിട്ട് ബാക്കിൽ ഒരു 5 or 4 ആയിട്ട് ഇട്ടുകയാണെങ്കിൽ എന്നാലും നമുക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ പോകാൻ പറ്റും. അതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഏറ്റവും വരുമ്പോൾ നമുക്ക് 1 ഫ്രണ്ടിൽ മാറ്റുക, ബാക്കിൽ 1, 2, 3 വരെ പോകാം. അങ്ങനെ നമ്മുടെ ആയാസം അനുസരിച്ച് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക. ഇതാണ് ഗിയർ സിസ്റ്റത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സംഭവം വരുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ കണ്ട, ഇതിപ്പോൾ 1 പോയിട്ടുണ്ട് ഗിയർ. ഇപ്പോൾ ബാക്കിൽ കണ്ട 1 പോണ്. ഇതിപ്പോൾ 6, 2 ആയിട്ടുണ്ട്. കണ്ട ഷിഫ്റ്റ് ആണ് നോക്കി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷിമാനോ കൊണ്ട ഗുണം, നല്ല സിമ്പിളായിട്ട് ഷിഫ്റ്റ് ആണ് നോക്കി. കണ്ട നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ സൈക്കിളിൻ്റെ, ഞാൻ സൈക്കിളിംഗ് റിവ്യൂ ചെയ്തതിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണും. ഒരുപാട് വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാലും എനിക്ക് മനസ്സിലായതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും സൈക്കിളിങ്ങിലേക്ക് വരണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം. കാരണം സൈക്കിളിങ് അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഞാനും ശൈലേഷുമാണ് ആദ്യമായിട്ട് സൈക്കിൾ എടുത്തത് ഞങ്ങളുടെ ഗ്യാങ്ങിൽ. അത് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ മുമ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊരു ഹൈബ്രിഡ് സൈക്കിൾ ആയിരുന്നു, ഡെക്കാത്ലോണിന് B2 ആയിരുന്നു. ശൈലേഷും അത് ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞപ്പോൾ ഞാനത് വിറ്റ് കളഞ്ഞു. എന്നിട്ട് രണ്ടാമത്തൊരു അന്നൊരു താല്പര്യമായിരുന്നു, ഇൻട്രസ്റ്റിംഗ് കൊണ്ട് എടുത്താണ്. പക്ഷെ ഇപ്പോൾ പാഷനായിട്ടുണ്ട് സൈക്കിൾ, അത്രയും പാഷനായിട്ടുണ്ട്. കാരണം നമ്മൾ എല്ലാ ദിവസവും മോർണിംഗ് റൈഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ 2 തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഞങ്ങൾ 6 പേരുണ്ട്. നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ 6 പേരെടുത്തിട്ടുണ്ട്. പിന്നെ പലരും ഇനി എടുക്കാനുള്ള താല്പര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അങ്ങനെ സൈക്ലിങ്ങിൻ്റെ ഒരു നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും സൈക്കിൾ എടുക്കണമെന്നാണ്. എല്ലാവരും ഫിസിക്കലി ഫിറ്റായിരിക്കുക. നമ്മൾ ഈ ജിമ്മിൽ കൊണ്ടുപോയി കാശുകളൊക്കെ അടയണേലൊക്കെ എത്രയോ ബെറ്ററാണ്, ഫാർ ഫാർ ബെറ്ററാണ് ഒരു സൈക്കിൾ എടുത്ത് മോർണിംഗ് റൈഡ് ചെയ്യുക.
പിന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരു നാടിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ശരിക്കും രാവിലെയുള്ള കാഴ്ചകളിലാണെന്നാണ്. നമുക്ക് സൈക്ലിങ്ങിന് പോകുമ്പോൾ അതും നമുക്ക് നമ്മുടെ നാടിനെ തന്നെ എത്ര പേര് തൊട്ടറിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദിച്ചിട്ടുണ്ട് വരും. കാരണം നമ്മൾ ഈ ജീവിത തിരക്കിൻ്റെ ഇടയിൽ രാവിലെയൊക്കെ എവിടെ പോകാൻ സമയം നാടിനെ തന്നെ കാണാൻ പലപ്പോഴും സമയം കിട്ടാറില്ല. അപ്പോൾ നിങ്ങൾ സൈക്ലിംഗ് എടുത്ത് ഒരു മോർണിംഗ് റൈഡ് ഒരു അഞ്ചരക്ക അല്ല 6 മണിക്ക് റൈഡിന് പോയി ഒരു മണിക്കൂർ റൈഡ് പോകുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഏരിയകൾ ഒരു 10-20 കിലോമീറ്റർ ചുറ്റുള്ള ഏരിയ അല്ലെങ്കിൽ 30 കിലോമീറ്റർ ആദ്യം ഒന്ന് 20 കിലോമീറ്റർ പറ്റില്ലായിരിക്കാം, 10 കിലോമീറ്റർ അത് കൂട്ടി 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 നമുക്ക് 30 കിലോമീറ്റർ 20-30 കിലോമീറ്റർ ആവറേജ് ചവിട്ടാൻ പറ്റും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഏകദേശം ഒരു 20-30 പെർ ഡേ ചവിട്ടുന്നുണ്ട്. ചിലപ്പോൾ അത് 30 പോകാം, ചിലപ്പോൾ 20-25 അങ്ങനെ ആവറേജ്, 20 കുറയാറില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഫിസിക്കലി ഫിറ്റ് ആവാൻ പറ്റും, നമുക്ക് നമ്മുടെ മനസ്സും നന്നായിട്ടൊരു റിഫ്രഷ്മെൻറ്റ് നടക്കും, നമ്മുടെ നാടിൻ്റെ ഭംഗിയും എല്ലാം ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും സൈക്ലിങ്ങിലേക്ക് വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അങ്ങനെ സൈക്ലിംഗ് ആകട്ടെ മൊത്തം, സൈക്ലിംഗ് മയമാകട്ടെ മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾ ഇപ്പോൾ ഒരു സൈക്കിൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കിയിട്ട് സൈക്കിൾ എടുക്കുക. ഇപ്പോൾ ലോങ് റൈഡ് റൈഡിങ് മോഡിലുള്ളവരാണെങ്കിൽ ഒന്നുമില്ലേ റോഡ് സൈക്കിൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സൈക്കിൾ എങ്കിലും എടുക്കേണ്ടി വരും. ഒരു എക്സസൈസ് പർപ്പസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് MTB നല്ലൊരു ഓപ്ഷനാണ്. അത് അതിൽ തന്നെ ഇപ്പം ആലപ്പുഴ, എറണാകുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ, അങ്ങനെയുള്ള കൊല്ലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങൾ അങ്ങനെയുള്ളിടത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഗിയർ ഷിഫ്റ്റ് ഉള്ള സൈക്കിളിന് നിർബന്ധം പോലും ഇല്ല. കാരണം നമ്മുടെ ആലപ്പുഴയൊക്കെ കൂടുതലും സമനില പ്രദേശമാണല്ലോ, അപ്പോൾ ഗിയറിൻ്റെ ആവശ്യവുമില്ല, നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്ന ഇടക്കാത്തുള്ള മൈ ബൈക്ക് എന്ന് പറഞ്ഞൊരു സൈക്കിളുണ്ട്, അത് ഏകദേശം 5000 രൂപ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു ഓപ്ഷൻ വെച്ചിട്ടും ഇത് ക്രൈറ്റീരിയ വെച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ റൈഡും കൂടെ ഉള്ളവർ ഹൈബ്രിഡ് എങ്കിലും എടുക്കണം. അങ്ങനെ നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും സൈക്ലിങ്ങിലേക്ക് വരണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് വരുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അനീസ് ആൻഡ് ശൈലേഷ് സൈനിങ് ഓഫ്.